ഹായ് ഹലോ എല്ലാവർക്കും ത്രീ പ്ലാന്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീദേവി. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയണത് ഈ സുന്ദരി പൂ ഉണ്ടാവുന്ന ഈ ചെടിയെക്കുറിച്ചാണ് കേട്ടോ. ഹൈഡ്രാജിയ എന്നാണ് ഇതിൻ്റെ പേര്. അപ്പോൾ ഈ ചെടിയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയണത്. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണണമെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്ത് അതുപോലെ തന്നെ ലൈക്ക് ചെയ്യും കമൻറ്റ് ചെയ്തു എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് കേട്ടോ. പിന്നെ കഴിഞ്ഞ ദിവസം ഒരു ഗീത എന്ന് പറയണ ഒരു അമ്മൂമ്മ എന്ന് പറയാം, അതിന് 75 വയസ്സുണ്ട്. ആ അമ്മൂമ്മ എന്നെ വിളിച്ചിരുന്നു. അപ്പോൾ എൻ്റെ ചാനൽ കണ്ടിട്ടാണ് അത് എന്നെ വിളിച്ചത്. അപ്പോൾ നമ്മുടെ ചാനലിൽ എന്തോരം ആളുകളാണല്ലേ കാണുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. കൂടാതെ ബാംഗ്ലൂർ, കർണാടക, ചെന്നൈ എന്നൊക്കെ പ്ലാന്റ് ചോദിച്ച് ആൾക്കാർ വിളിക്കുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ നമ്മുടെ ചാനൽ കണ്ടിട്ടല്ലേ വിളിക്കുന്നത്. അപ്പോൾ എനിക്കത് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഹൈഡ്രാഞ്ചിയ എന്ന് പറയണ ഈ ചെടിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല സുന്ദരി പൂവുണ്ടാവും. പൂവെന്ന് പറഞ്ഞാൽ നമ്മുടെ ചെത്തിപ്പൂ പോലെ നല്ല ബൊക്കെ പോലെ ഇങ്ങനെ നിൽക്കണ പൂവുണ്ടാവണ ഒരു ചെടിയാണിട്ടത്. ഇത് ഞാൻ കുറേ നാളായി ആഗ്രഹിച്ച് നടക്കുന്നത്. നഴ്സറികളിലൊക്കെ പോകുമ്പോൾ നമുക്ക് കിട്ടണത് ഇതിൻ്റെ ഹൈബ്രിഡ് വെറൈറ്റി ആണ് കേട്ടോ. അപ്പോൾ ഹൈബ്രിഡ് കൊണ്ട് എനിക്ക് അത്ര താല്പര്യമില്ല. സാധാരണ നമ്മളെ നാടനാണെങ്കിൽ കുറേ കാലം നിന്നോളും. അപ്പോൾ എനിക്ക് അതിനോടായിരുന്നു താല്പര്യം. അപ്പോൾ പല കളർ പല ഇടത്ത് ഞാനിത് ബ്ലൂ കളറാണ് കേട്ടോ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിങ്ങനെ ഒരു ദിവസം മോൻ്റെ അംഗനവാടിയിൽ പോയപ്പോൾ ഒരു വീട്ടിൽ ഞാൻ കണ്ടു, ഇതിങ്ങനെ ബ്ലൂ കളറിൽ ഫുള്ള് കട്ടക്ക് വിരിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോട് ഞാനൊരു കമ്പ് ചോദിച്ചപ്പോൾ അവർ ഈ ചെടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വെട്ടിക്കളയും എന്ന് പറഞ്ഞു. അങ്ങനെ വെട്ടിക്കളഞ്ഞ് തെങ്ങിൻ്റെ തടത്തിൽ ഇട്ടിട്ട് അവിടെ കിടന്ന് മുളച്ച ഒരു കമ്പ് ആ വേരോടുകൂടിയാണ് കേട്ടോ എനിക്ക് തന്നത്. ഒരു കമ്പും പോലെ 2-3 തൈകളുണ്ടായിരുന്നു, മുളച്ചിങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ആ ചേട്ടൻ എനിക്ക് അത് പറിച്ചാണ് തന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ പോട്ട് ചെയ്തു. പോട്ട് ചെയ്തപ്പോൾ പോട്ട് മിക്സായിട്ട് ഞാൻ ഉപയോഗിച്ചത് ഗാർഡൻ സോയിലും ചകിരിച്ചോറും ചാണകപ്പൊടി എല്ലുപൊടി ഇത് കൂട്ടിയാണ് ഞാൻ മിക്സ് ചെയ്താണ് ഞാൻ നട്ടത്. ചകിരിച്ചോറും ഇപ്പോൾ ഗാർഡൻ സോയിലും ഒരു ചട്ടിയാണെങ്കിൽ അതിൻ്റെ ഒരു അരഭാഗം, അതായത് കുറച്ച് ചകിരിച്ചോറ് കേട്ടോ, നമ്മുടെ മണ്ണ് വിട്ട് വിട്ട് കിടക്കണ അത്ര അളവിൽ. അളവ് ഞാൻ കറക്റ്റ് കാണിക്കാൻ നിങ്ങൾക്ക് പറ്റില്ല, അപ്പോഴൊന്നും ഞാൻ വീഡിയോ എടുത്തിരുന്നില്ല. പിന്നെ നമ്മൾ ചാണകപ്പൊടി സാധാരണ എല്ലാ പ്ലാന്റിനും ചേർക്കും. പിന്നെ കുറച്ച് എല്ലുപൊടിയും ഞാൻ ചേർത്തത്. കുറച്ച് പൂ ഉണ്ടാവാൻ വേണ്ടി നമുക്ക് എപ്പോഴും എല്ലുപൊടി ചേർക്കണം നല്ലതാണ്. ഫ്ലവറിങ് ചെടികൾക്കൊക്കെ എപ്പോഴും എല്ലുപൊടി ചേർക്കണം നല്ലതാണ്. അങ്ങനെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഈ പ്ലാന്റ് നട്ടത് കേട്ടോ. നട്ടപ്പോൾ എനിക്ക് ഇനി വെയിൽ കൊടുക്കണോ അതോ തണൽ കൊടുക്കണോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ഞാൻ വെയിലുള്ളിടത്താണ് വെച്ചിരുന്നത്. അപ്പോൾ ഇത് വൈകുന്നേരം ആകുമ്പോഴേക്കും ഇങ്ങനെ വാടി കുഴഞ്ഞ് നിൽക്കണമാണ്. അപ്പോൾ ഞാൻ അതെടുത്ത് കുറച്ച് തണൽ ഉള്ളിടത്തേക്ക് വെച്ചു കേട്ടോ. പിന്നെ പിന്നെ അത് ഞാൻ പറഞ്ഞില്ലേ 3 ശിഖരങ്ങളായിട്ടാണ് മുളച്ചിങ്ങനെ നിന്നിരുന്നത്. 3 ശിഖരങ്ങളും വലിയ ഇതായി. എപ്പോഴും ഞാൻ ചെന്ന് നോക്കൂ കേട്ടോ, മൊട്ടുണ്ടോ മൊട്ടുണ്ടോ എന്ന്. അപ്പോൾ എൻ്റെ വിചാരം ഇത് ആ വീട്ടിൽ നിന്നിരുന്നത് വളരെ വലുതായാണ് നിന്നിരുന്നത്. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ മാത്രമേ ഇത് പൂവുണ്ടാവുള്ളൂ എന്നാണ് കരുതിയത്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിന് മുട്ട് വന്നു. ആ 3 ശിഖരത്തുമ്മലും ഇങ്ങനെ മുട്ടുകൾ ഇങ്ങനെ വരണം കണ്ടോ. പക്ഷേ ഒരു കാര്യം ഉണ്ടായി, മൊട്ടിട്ട് പൂ ഉണ്ടായപ്പോൾ ഇത് ഇങ്ങനത്തെ കളറായി, പിങ്ക് കളറാണ് കേട്ടോ ഉണ്ടായത്. ഞാൻ പൊട്ടിച്ചത് അല്ലെങ്കിൽ എനിക്ക് തന്ന ചെടിമത്തെ പൂവ് ബ്ലൂ കളറായിരുന്നു. ഞാൻ കൊണ്ട് നട്ട് ഇവിടെ പൂവിട്ടപ്പോൾ അത് പിങ്ക് കളറായി. കാരണം എന്താണെന്നറിയോ, ഈ നമ്മുടെ ഹൈഡ്രാഞ്ചിയ അസഡിക്ക് മണ്ണിൽ അസഡിക്കിൻ്റെ അംശമുള്ള മണ്ണിലാണെങ്കിൽ അത് ബ്ലൂ കളർ പൂവാണ് ഉണ്ടാവുക. അത് കൂടാതെ മണ്ണിൽ ആൽക്കലിൻ്റെ അളവാണുള്ളതെങ്കിൽ ഇങ്ങനത്തെ പിങ്ക് കളർ ഉണ്ടാവും. ഇത് രണ്ടിൻ്റെ ഇടയിൽ പെടുന്ന മണ്ണാണെങ്കിൽ, അത് ന്യൂട്രലായിട്ടുള്ള മണ്ണാണെങ്കിൽ അതിൽ വൈറ്റ് കളർ പൂവുണ്ടാവും. അങ്ങനെയാണ് നമ്മുടെ ഹൈഡ്രാഞ്ചിയ പൂ ചെടിയുടെ സ്വഭാവം കേട്ടോ. അപ്പോൾ നമ്മുടെ മണ്ണ് ആൽക്കലിൻ കലർന്ന മണ്ണായതുകൊണ്ട് അതിലെന്തുണ്ടായി, പിങ്ക് കളർ പൂവുണ്ടായി. അപ്പം നമുക്ക് ഇത് നമുക്കപ്പോൾ ബ്ലൂ കളറ് പൂണ്ടാവണമെങ്കിൽ കുറച്ച് അസിഡിക് ആയിട്ടുള്ള മണ്ണിലേക്ക് നട്ടിട്ടുണ്ടെങ്കിൽ, അതായത് മണ്ണിൽ കുറച്ച് ചാരോ അതുപോലെ തന്നെ സോഡ അല്ല സോഡ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിനാഗിരി ഇല്ലേ, അത് 1 ടീസ്പൂണ് കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൻ്റെ കടയിലൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഇത് ബ്ലൂ കളറാവും കേട്ടോ. അപ്പോൾ എനിക്ക് പിങ്ക് കളറുള്ള പൂ കിട്ടി. ഞാൻ ബ്ലൂ കളറുള്ള കുമ്പും വന്ന് ഒടിച്ചുകൊണ്ട് നട്ടപ്പോൾ എനിക്ക് പിങ്ക് കളറുള്ള പൂവുണ്ടായി കേട്ടോ. പിന്നെ ഇതിൻ്റെ വെയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് ഒരിക്കലും വെയിലത്ത് വെക്കരുത് കേട്ടോ. വെയിലത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ചെടി കണ്ടോ മഞ്ഞച്ചിരിക്കുന്നു. അത് എനിക്ക് തണലത്തേക്ക് വെക്കാൻ ഇവിടെ സ്പേസ് ഇല്ല. തണലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്ര വെയിലില്ല കേട്ടോ, ഒരു 10 മണി 10:30 മണി അത്രയും നേരത്തിലുള്ള വെയിലാണ് ഇതിന് കൊള്ളണത്. പക്ഷേ നല്ല ഇവിടെ ചൂടാണ്, ഫ്ലാറ്റാണല്ലോ. അപ്പോൾ ആ ചൂടിൻ്റെയാണെന്ന് തോന്നുന്നു ഇലകളൊക്കെ ഇങ്ങനെ മഞ്ഞ കളറായി നിൽക്കുകയാണ്. അപ്പോൾ ഇനിയൊരു തണലത്തേക്ക് ഒരു സ്ഥലം നോക്കി തണലത്തേക്ക് മാറ്റി വെക്കണം. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, അങ്ങനെ കുറച്ച് വെയിലുള്ളിടത്ത് വെച്ച കാരണം കൊണ്ടായിരിക്കാം ഇത് പെട്ടെന്ന് പൂവുണ്ടായത് കേട്ടോ.
ഇത് കണ്ടോ, ഇങ്ങനെ കുറച്ച് വെയിലായത് രാവിലെ കഴിഞ്ഞൊരു ഉച്ചയാകുമ്പോഴേക്കും പൂ കണ്ടോ, നല്ല അടുപ്പിച്ച് നിന്നിരുന്നാണ് ആ കൊലകളൊക്കെ ഇങ്ങനെ തളർന്ന് കിടക്കും. അപ്പോൾ അത്ര ചൂടാണ് ഇതിന്. അപ്പോൾ അത്ര വെയിലത്തൊന്നും ഹൈഡ്രാഞ്ചിയ ആരും വെക്കണ്ട കേട്ടോ. ഒത്തിരി തണലുള്ള സ്ഥലത്ത് വെക്കുകയാണെങ്കിൽ ഹൈഡ്രാഞ്ചിയ നല്ല പച്ചപ്പോടുകൂടി ഇങ്ങനെ നിൽക്കണ കാണാം. കണ്ടോ ഈ സമയം ഒരു 12 മണി ആയപ്പോഴേക്കും ഇതിങ്ങനെ ചാഞ്ഞ് ഇങ്ങനെ ചാഞ്ഞ് വാടി നിന്ന് രാവിലെ ആകുമ്പോഴോ വീണ്ടും ഇത് നല്ല ഉണർവോടുകൂടി നിൽക്കണതാണ്. അപ്പോൾ ഞാൻ ഇതിനിപ്പോൾ 2 നേരം വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. രാവിലെ ഒഴിക്കുന്നുണ്ട്, വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് വാടി നിൽക്കണതാണ്. അപ്പോൾ ഞാൻ വൈകുന്നേരം ഒഴിക്കും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു ചെറിയ പോട്ടിലാണ് ഞാൻ നട്ടിട്ടുള്ളത്. അപ്പോൾ താഴത്തൊക്കെ നടുകയാണെങ്കിൽ അങ്ങനെ നമ്മൾ വെള്ളം തണലത്തൊക്കെ വെക്കുകയാണെങ്കിൽ എല്ലാ ദിവസവും വെള്ളം ഒഴിച്ചാൽ മതി. ഇതിപ്പോൾ ഞാനൊരു ചെറിയ പോട്ടിലല്ല, അതിന് ആവശ്യത്തിനുള്ള വെള്ളം ഇല്ല, അതിനേക്കാളും നല്ല വെയിലാണുള്ളത്. അപ്പോൾ ഞാനതാണ് 2 നേരം ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത്. കണ്ടോ രാവിലെ നല്ല ഭംഗിക്ക് നിൽക്കും കേട്ടോ. അത് മുഴുവനും വിരിഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോഴാണ് ഫുൾ പിങ്ക് ആവാം. ഇതിപ്പോൾ ഒരു വൈറ്റ്, ആദ്യം ഇങ്ങനെ മൊട്ടുകൾ വരണേനൊക്കെ ഒരു വൈറ്റും, പിന്നെ അത് മൊട്ടുകൾ ഫുൾ പൂവായി വിരിഞ്ഞ് കഴിയുമ്പോഴാണ് അത് പിങ്ക് കളറായി മാറിയിട്ടുള്ള മാറണം കേട്ടോ. അപ്പോൾ അടുത്ത കൊല ഇങ്ങനെ പൂക്കാൻ നിൽക്കുന്നുണ്ട്, അതുപോലെ തന്നെ പിന്നെ ഇങ്ങനെ മൊട്ട് വന്നുകൊണ്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെടി മൊത്തം അങ്ങനെ പൂവിട്ട് നിൽക്കണതാണ് നല്ല ഭംഗിയുണ്ടായിരിക്കും. അപ്പോൾ അതുവരെയും എനിക്ക് വീഡിയോ എടുക്കാൻ ക്ഷമയില്ല കേട്ടോ. അതാണ് ഞാൻ നേരത്തെ എടുത്തത് കേട്ടോ. ഇതും അതുപോലെ ആവുമെന്നാണ് തോന്നണത്. പിന്നെ ഇതിൻ്റെ ഈ ഇളം കൊമ്പുകളുണ്ടല്ലോ, ഇങ്ങനെ ഇളം കൊമ്പുകൾ ഞാനൊരു ഇളം ഇങ്ങനത്തെ കൂമ്പ് ഒടിച്ച് നട്ടപ്പോൾ അത് പിടിച്ചില്ല കേട്ടോ. അപ്പോൾ എപ്പോഴും നല്ല മൂത്ത കൊമ്പുകൾ നോട്, അതായത് അവരങ്ങനെയാണ് എനിക്ക് തന്നത്, ഇങ്ങനെ മൂത്ത കൊമ്പുമ്മൽ ഇലകൾ അല്ലെങ്കിൽ ഈ കൂമ്പുകൾ വരുന്ന ഒരു നോഡിൽ നിന്നായിരുന്നു ഈ 3 തൈകൾ ഇങ്ങനെ മുളച്ചു നിന്നിരുന്നത്. അപ്പോൾ അങ്ങനത്തെ തൈകളൊക്കെ അങ്ങനത്തെ കമ്പുകൾ നട്ടതാണ് കേട്ടോ ഹൈഡ്രാഞ്ചി എനിക്ക് തോന്നുന്നു പിടിക്കണമെന്ന് തോന്നണം കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കമ്പ് കണ്ടോ, ഇതുപോലത്തെ ഇളം കമ്പുകളും നട്ടിട്ടുണ്ടെങ്കിൽ ഹൈഡ്രാഞ്ചിയ പിടിക്കണില്ല. നല്ല മൂത്ത കമ്പുകൾ നോക്കി നട്ടിട്ടുണ്ടെങ്കിൽ ഹൈഡ്രാഞ്ചിയ വേഗം പിടിക്കും. ഇതിപ്പോൾ ഞാനൊരു കമ്പ് അതിന് സപ്പോർട്ട് വെച്ചു കൊടുത്താണ് കേട്ടോ. കാരണം ഇത് വൈകുന്നേരം ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ വെയിൽ കൊണ്ട് ഇങ്ങനെ തളർന്ന് കിടക്കുമ്പോൾ ഈ പൂങ്കുലകൾ ഇങ്ങനെ ഒടി ഒടിയണ പോലെ ഇങ്ങനെ താങ്ങാനൊന്നും സപ്പോർട്ട് ചെയ്യാൻ ഒരു അടി ഞാൻ അതിന് കുത്തി വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ അതുമല്ല ഇങ്ങനെ താങ്ങി നിന്നോളും. അപ്പോൾ ഒരിക്കലും ഇത് നല്ല വെയിലത്ത് വെക്കരുത് കേട്ടോ. ഇലകളൊക്കെ മഞ്ഞച്ച് പോയി എൻ്റെ അടുത്ത. ഇപ്പോൾ ഈ ഒരു പൂവിൻ്റെ അടാലകൾക്കൊന്നും കുഴപ്പമില്ല, പക്ഷേ കണ്ടോ പുതിയതായി വരുന്ന കൂമ്പലകളും അതുപോലെ തന്നെ പിന്നെ മുട്ടുണ്ടായി നിൽക്കുന്ന ആ കൂമ്പലകളൊക്കെ മഞ്ഞ നിറയാണ് കേട്ടോ നിൽക്കുന്നത്. അപ്പം ആരും ഇത് നേരിട്ടുള്ള സൂര്യപ്രകാശത്തിൽ വെക്കരുത് കേട്ടോ. പിന്നെ ഇതിന് ഞാൻ ഫെർട്ടിലൈസർ അതായത് വളമായിട്ട് കൊടുക്കുന്നത് ചാണകപ്പൊടി ഇട്ട് കൊടുക്കാറുണ്ട് കേട്ടോ. ചാണകപ്പൊടി എല്ലുപൊടിയും കൂടി മിക്സ് ചെയ്തിട്ട് ആ അത് ഒരേ പിടി വീതം ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് കേട്ടോ. ഇതിങ്ങനെ നമ്മൾ ചട്ടിയിൽ ഇങ്ങനെ അതായത് ഇങ്ങനെ ഡ്രൈ ആയി കാണുമ്പോൾ വളം ഇപ്പോൾ ഒരു മാസത്തിൽ 2 തവണയോ അങ്ങനെയൊക്കെ ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്. പിന്നെ ഇതിന് പ്രത്യേകിച്ച് ഇതിന് അസുഖങ്ങളൊന്നും ഇതിൻ്റെ ലീഫ് മേലൊന്നും കണ്ടുവന്നില്ല. ഇത്രയും നാളായി വെച്ചിട്ട് ഇപ്പോൾ പൂവുണ്ടായി, ഇതുവരെയും ഇതിനിങ്ങനെ അസുഖങ്ങളൊന്നും വന്ന് കണ്ടിട്ടില്ല. വരണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഇലകൾ മഞ്ഞയ്ക്കുന്നത് അത് വെയിലത്ത് വെച്ചത് കൊണ്ടാണ്, ചൂട് കൂടുമ്പോഴാണ് അത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് എനിക്ക് മാറ്റി വെക്കണം. അപ്പോൾ അത് പച്ച കളറാവും, പിന്നെ വേറെ അസുഖങ്ങളൊന്നും ഈ ചെടിക്ക് കണ്ടുവരുന്നില്ല കേട്ടോ. പിന്നെ നമ്മളുടെ ഈ ചെടി എപ്പോഴും കട്ട് ചെയ്ത് നിർത്തുക. എപ്പോഴും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ പൂ വിരിഞ്ഞ് അത് കരിഞ്ഞിങ്ങനെ നിൽക്കും ഈ കൊലയമ്മൽ, അങ്ങനെയാണ് ഞാൻ ആ വീട്ടിൽ കണ്ടത് കേട്ടോ. കരിഞ്ഞിങ്ങനെ നിൽക്കണ കാണാം. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്ത് നിർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും ശിഖിരങ്ങൾ ഉണ്ടായി, അതുമല്ല എല്ലാം പൂമുട്ടുകളും പൂക്കളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ചെടി കൂടുതൽ വലുതാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഇങ്ങനെ വലുതായി പോകുള്ളൂ, മുട്ടുകളും പൂക്കളൊന്നും അങ്ങനെ വരുന്നത് കാണില്ല. എപ്പോഴും നമ്മൾ കട്ട് ചെയ്ത് നിർത്താം കേട്ടോ. ചട്ടികളിലൊക്കെ നിർത്തും നടുമ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ ബുഷായി നിർത്താൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളുടെ ഹൈഡ്രാഞ്ചിയ സുന്ദരിയെ എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അപ്പോൾ നമ്മുടെ ചാനൽ അല്ലെങ്കിൽ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. മറ്റൊരു ഗാർഡനിങ് വീഡിയോ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.